प्रति नालाम प्रति अनीशिने पति अब्दुल करीमिने वेरुदे वार्ता विधि प्रस्ताव वेरुदे प्रति रूम प्रति मून अंज आज പ്രതികൾ കുറ്റക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നു മനപൂർവമുള്ള നരഹത്യാ കുറ്റം തെളിഞ്ഞിട്ടുണ്ട് ഒപ്പം അനധികൃതമായിട്ടുള്ള സംഘം ചേരൽ പട്ടികവർഗ അതിക്രമം പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു അതേസമയം പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതുപോലെയുള്ള കൊല കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിൽ രണ്ട് പ്രതികളെ വെറുതെ വിടുകയും കോടതി ചെയ്തിട്ടുണ്ട് അത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഏറെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടി विधि प्रस्ताव कड़ल पब्लिक प्रोसीक्यूटर अटकम आ प्रतीक्ष विधिलो एलकुटं प्रोसीक्यूशन कहयम अल प्रतिरण इन वरानु ऐटों निर्णायक विषय शिक्षा विधि नाला ऐर शिक्षा സാമൂഹിക രാഷ്ട്രീയ കേരളം ഞെട്ടി തരിച്ച ഒരു സംഭവത്തിൽ മനുഷ്യ മനസാക്ഷി പോലും വിറങ്ങലിച്ചു പോയ ഒരു സംഭവത്തിൽ 5 ആണ്ടിനു ശേഷം നീതി ഉണ്ടാകുമ്പോൾ ആ നീതി അതേത് രീതിയിലായിരിക്കും മധുവിന്റെ കുടുംബത്തിന് ലഭിക്കുക എന്നുള്ളത് അറിയാൻ നാളെ കൂടെ കാത്തിരിക്കേണ്ടതായി വരുന്നു നാളെയാണ് ശിക്ഷാവിധി പിന്നീടായിരിക്കും ഉണ്ടാവുക എന്ന് അറിയുന്നു ഏതായാലും 13 പ്രതികൾക്കെതിരെ നരഹത്യാ കുറ്റം അന്യായമായി സംഘം ചേരൽ പരിക്കേൽപ്പിക്കൽ പട്ടിക വർഗ അതിക്രമം എന്നിവ തെളിയുകയും ചെയ്തിരിക്കുന്നു ഒരിക്കൽ കൂടി പ്രസാദിലേക്ക് പ്രസാദ് നേരത്തെ നമ്മൾ സ്ഥിരീകരിച്ചതുപോലെ തന്നെ 4 പ്രതിയെയും 11 പ്രതിയെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് ഈ മിനിറ്റിൽ സ്ഥിരീകരിക്കാം അല്ലേ അപർണ എന്തായാലും 16 പ്രതികളിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് പേരെ 11 അബ്ദുൽ കരീം അനീഷ് എന്നിവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും 14 പ്രതികളും കുറ്റക്കാരാണ് ഇതിന് ശിക്ഷാവിധി നാളെയാകും ഉണ്ടാകുക ഇപ്പോൾ പ്രതികളെ ജയിലിലേക്ക് അതായത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസ് വാഹനം കോടതിക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അല്പസമയത്തിനകം തന്നെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും ജയിലിലേക്ക് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണവും കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇതിൽ മറ്റ് കൊലക്കുറ്റം നിന്നത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് എന്താണ് പറയാനുള്ളത് എന്നുൾപ്പെടെയുള്ള കേൾക്കേണ്ടത് എന്തായാലും ഇതിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണ് എന്നത് തെളിഞ്ഞിരിക്കുന്നു പ്രതികളെ കോടതിയിലേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം പോലീസ് വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മധുവിന്റെ കുടുംബം ഈ വിഷയത്തിൽ പ്രതികരിക്കും അവരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും 5 വർഷത്തെ കാത്തിരിപ്പിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷാവിധി നാളെയാകും ഉണ്ടാകുക അബ്ദുൽ കരീമിനെയും അനീഷിനെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇതിൽ ഈ സംഭവത്തിൽ അതായത് 5 വർഷത്തെ കാത്തിരിപ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മധുവിന്റെ കുടുംബം നടത്തിയിട്ടുള്ളത് അതിനിടയിൽ അവർക്ക് നിരവധി പോരാട്ടങ്ങൾ നിരവധി ഭീഷണികൾ അവർക്ക് നേരിടേണ്ടി വന്നു മധുവിന്റെ അമ്മ മല്ലി നടത്തിയ പോരാട്ടം ഇതിൽ ഒരു ഘട്ടത്തിൽ കേസ് പൂർണ്ണമായും പരാജയപ്പെടും എന്ന് ഒരു തോന്നൽ പോലും ഉണ്ടായി സാക്ഷി ഞാൻ തിരികെ എത്താം പ്രസാദ് ഇപ്പോൾ മുൻ